അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പരമാവധി ഇൻവോൾവ് ആവാനുള്ള അവസരങ്ങൾ ഞാൻ തരും. ഇതിൽ വെൽക്കം ചെയ്ത ആളാരോ അത് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രൊഡക്ഷനിൽ തന്നെ എനർജി കിട്ടി. മാലിക് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും തൊയ്ബ മാലിക്കിനെ ഞാൻ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്തായാലും തൊയ്ബയുടെ ഒരു മൈൻഡില് കുറെ കാര്യങ്ങൾ കേറിയിരിക്കുന്നുണ്ട്. അത് മതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പ്രോ നമുക്ക് ആ ഒരു ധാരണയാണ്. ശരിക്കും നമുക്ക് ഇൻഫർമേഷൻ ഒന്നും അല്ല പ്രധാനം. ഞാൻ അതിന് ആദ്യം തന്നെ നിങ്ങളോടൊരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പറയാം. ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ലൈവ് ആയിരിക്കണം കേട്ടോ ത്രൂ ഔട്ട്. ഓക്കെ, എല്ലാരും പിക്ചർ കണ്ടു വിചാരിക്കാണ്. ഓക്കെ, ഈ പിക്ചറിനകത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പിക്ചറ് ഒരു റൂം, ആ പിന്നെ വീടിന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടു അല്ലെ? ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീടാണ്. ആ വീടിന്റെ മുകളിൽ ഒരു കോഴി ഇരിക്കുന്നു. ആ കോഴി പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. ഓക്കെ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതായിരിക്കും? നിങ്ങൾക്ക് ഡയറക്ഷനെ കുറിച്ചിട്ടൊക്കെ ധാരണ നന്നായിട്ടുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, അത് കിഴക്ക് വശത്തേക്ക്, കിഴക്ക് വശമാണ് പിറക്, പിന്നെ മുൻവശം പടിഞ്ഞാറോട്ടായിട്ട് ഇരിക്കുന്ന അവസരമാണുള്ളത്. റൂഫ് നിങ്ങൾ കണ്ടു, ഏതാണ്ട് ഒരു ട്രയാങ്കിളിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഉള്ളത്. ഈ കോഴി അവിടെ ഇതിന്റെ റൂഫിന് മുകളിൽ ഇരിക്കുമ്പോ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, ശ്രദ്ധിക്കണേ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യം ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരികയാണ്. ചോദ്യം ഇതാണ്, ഈ കോഴി ഇടുന്ന മുട്ട ഏത് ഭാഗത്തായിരിക്കും വീഴുക എന്നാണ് ചോദ്യം. എവിടെ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? ഫുള്ള് എന്നാ വൈബെന്ന് പറയാ ഇതിനൊക്കെ? സിമ്പിൾ അല്ലെ? പൂവൻകോഴി എവിടെ മുട്ടയാണ്? നിങ്ങൾക്ക് ഈ പൂവൻകോഴികളെ നല്ല പരിചയമാണ്. എല്ലാ ഗേൾസ് ആണ് ആൻസർ പറയുന്നത്. ബോയ്സ് ഇവിടെ ആരും ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത്. ബോയ്സ് ഇല്ലേ ഇവിടെ? ബോയ്സ് ഉണ്ടല്ലോ, കുറച്ചുപേരൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, എന്തായാലും വളരെ എനർജറ്റിക് ആയിട്ട് രാവിലെ എനിക്ക് നല്ല ആൻസർ കിട്ടി. പൂവൻകോഴിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. യുവർ എന്താ പറയാ, ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ദാറ്റ്സ് ഗുഡ്. ഞാൻ അതിന്റെ കൂടെ തന്നെ നിങ്ങളോട് പറയട്ടെ, ഞാൻ കുറച്ചു പേരൊക്കെ പെട്ടെന്ന് ആൻസർ പറഞ്ഞു, കുറച്ചുപേരോടെ ആൻസർ പറഞ്ഞില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും, ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുകയാണ് എനിക്ക് വേണ്ടത്. അപ്പൊ തന്നെ നമ്മൾ എല്ലാവരും റെഡിയാണ്. ചില ആളുകളെങ്കിലും എങ്ങനെ ഇരിക്കും? ആരെങ്കിലൊക്കെ മറുപടി പറഞ്ഞോളൂ, എനിക്ക് അറിയാം എന്ത് പൂവൻകോഴിയാണെന്ന് എനിക്ക് അറിയാം. എന്നാലും അത് ആരെങ്കിലൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നില്ല എന്ന ധാരണയിൽ കുറെ പേര് ഇരിക്കും. കുറെ പേർക്ക് ഹൈ എനർജി ഉണ്ടാവും, അവർ ഞാൻ ആദ്യം പറയണം എന്നുള്ള രീതിയിൽ വേഗം പറയും. അങ്ങനെ പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട്. ഏതാണ്ട് നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊക്കെ വരാം. ഇവിടെ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ ചില ആളുകൾക്കെങ്കിലും, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചില ആൾക്കെങ്കിലും കുറച്ച് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ? കുറച്ചുപേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും എന്താണ് അതിന്റെ ആൻസർ അല്ലെ? എന്താണ് ആലോചിക്കാനുള്ള കാരണം? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കാൻ എന്തായിരിക്കും കാരണം? യെസ് യെസ്, ഞാൻ ക്വസ്റ്റ്യനില് കുറെ അധികം ഡാറ്റ പറഞ്ഞു അല്ലെ? അങ്ങനെയാണ് ഇരിക്കുന്നത്, എന്റെ കെട്ടിടം നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഇന്നത്തെ ഒരു യുഗം എന്ന് പറയുന്നത് അതാണ്, എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ. ഡാറ്റ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ബിഗ് ഡാറ്റയുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഇതൊക്കെ നമ്മളെ എന്താ പറയാ, തീരുമാനം എടുക്കുന്നതിൽ ഒരുപാട് അധികം നമുക്ക് സ്ട്രെസ്സൊക്കെ വരുന്ന പല സാഹചര്യങ്ങളുണ്ട്. കാരണം ഇന്നിപ്പോ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും വലിയൊരു പവർ, ഒരു സ്കില്ല് നമ്മൾ പറയാറുണ്ട്, അജിലിറ്റി എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്. അജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ പ്രശ്നമുണ്ടാകുന്ന സന്ദർഭത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവാണ് അജിലിറ്റി എന്ന് പറയുന്നത്. ആ കപ്പാസിറ്റി ഇന്നത്തെ ജനറേഷന് വളരെ കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇൻഫർമേഷൻ ആകെ കിട്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും. ഇപ്പൊ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, എന്താ സാർ ഇപ്പൊ ക്ലാസ് ഒക്കെ, ഇതിന്റെ ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടില്ലേ അല്ലെ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് പുതിയ കാഴ്ചപ്പാട്. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള കാലഘട്ടത്തിൽ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് എന്ന ധാരണയിലായിരുന്നു ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് വിവരമേ അല്ല കേട്ടോ, അത് ആദ്യം തന്നെ ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് തിയറട്ടിക്കലായിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഉള്ളിലുള്ള
ശക്തിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത്ര മാത്രമേ എന്റെ ക്ലാസ് കൊണ്ടും ക്ലാസ് അല്ല ഈ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ, അതിന് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യണം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് 2+2? പെട്ടെന്ന് ആൻസർ പറയും, പെട്ടെന്ന് ആൻസർ പറയും, വാട്ട് ഈസ് 2+2? ആ കുറച്ച് ഒരു 4 പറയും. ടൈപ്പ് ചെയ്തോളൂ കേട്ടോ, ടൈപ്പ് ചെയ്തോളൂ, ടൈപ്പ് ചെയ്തിട്ടോളൂ. ടൈപ്പിംഗ് അവിടെ ഇങ്ങനെ കിടന്നോട്ടെ. 4 ആണ്. ഐ ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലേ പറയാനാണ്. യെസ്, ഗുഡ് ഗുഡ്. കുറച്ചുപേര് പറഞ്ഞ ആളുകൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്, നിങ്ങൾ എല്ലാവരും ഇൻവോൾവ് ആവണം കേട്ടോ, എല്ലാവരും ടൈപ്പ് ചെയ്തു, നോ പ്രോബ്ലം. ചില ആളുകൾ 2+2 എന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസറിന് വേണ്ടിയിട്ടായിരിക്കാം. 2+2 ഈസ് ഈക്വൽ ടു 2+2. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ടോ നോക്കാം. ചില ആളുകൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ വരുമ്പോ ഒരു ആൻസർ പുതിയതായിട്ട് കാണുമ്പോൾ പുതിയ ആൻസേഴ്സ് വരും. ഓക്കെ, ഒരു 2+2 തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് 4 ടൈപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തു, ഏറെക്കുറെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ടൈപ്പ് ചെയ്തത്. ദെൻ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാണ്, നിങ്ങൾ ഇതേ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് 39 × 28? ഓക്കെ, വെയിറ്റിംഗ് കട്ട, വെയിറ്റിംഗ് ഇനി വേണോ? ഇനി ഞാൻ വെയിറ്റ് ചെയ്യണം? ആരെങ്കിലും കാൽക്കുലേറ്റർ എടുക്കാൻ ഓടിയോ? അതല്ല പിന്നെ സൂം അവിടെ മിനിമൈസ് ചെയ്തിട്ട് കാൽക്കുലേറ്ററിലേക്ക് പോയോ? യെസ്. എന്താണ് അപർണ സുരേഷ് കഷ്ടപ്പെട്ട് ബേജാറായി പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും ഡിഗ്രി സ്റ്റുഡൻസിന്റെ അടുത്ത് 39 × 28 ചോദിച്ചാൽ? ആൻസർ പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുക? അയലോകത്തുള്ള കോളേജിലുള്ള സാറ് വന്നിട്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാടധികം എന്താ പറയാ, അന്വേഷിച്ചോ എന്തോന്ന് അറിയില്ല, കുറെ പേരിപ്പോ ഇങ്ങനെ വരുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആദ്യം 2+2 ചോദിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്ക തോന്നിയിരുന്നു? വാട്ട് ഈസ് 2+2 ചോദിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആശങ്ക തോന്നിയിരുന്നു? റെസ്പോൺസ് ഒരു ആശങ്കയില്ല അല്ലെ? കാരണം എന്താണ്? അതിനകത്ത് നമ്മുടെ മൈൻഡിന് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. 2+2 അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാപ്പൻ ആവുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ നമ്മള് പറയാതെ തന്നെ ഈ സാധനം, നമ്മൾ ഒന്നും ഒരു എഫേർട്ടും ഇല്ലാതെ എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഞാൻ 39 × 28 ചോദിച്ചപ്പോ നിങ്ങൾ കുറച്ചു നേരം, അല്ലെങ്കിൽ നേട്ടത്തിലുള്ള ആളുകളേക്കാൾ കുറച്ചും കൂടി ആരെങ്കിലൊക്കെ പറഞ്ഞോട്ടെ, ഞാനിവിടെ ഇരിക്കാം, ആരെങ്കിലൊക്കെ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചോട്ടെ, എന്തായാലും മൈൻഡ് ഒന്നും കിട്ടില്ല എന്ന രീതിയിലേക്ക് നമ്മൾ ഉറവായിട്ടും ഫ്രീസ് ആവും. മിക്കവാറും വളരെ കുറഞ്ഞ ആളുകൾ അതിനെ ആക്ട് ചെയ്യും. ഓക്കെ, ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ കുറഞ്ഞ ആളുകളാണ് ആക്ട് ചെയ്യുക, ബാക്കിയുള്ള ആളുകളൊക്കെ എന്തായിരിക്കും? ആ നടക്കട്ടെ, ആരെങ്കിലൊക്കെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, അങ്ങനെ അവർ വെയിറ്റ് ചെയ്യും. ഞാൻ വേറെ കാര്യം കൂടി പറയാം, ഒരു കാര്യം കൂടി ഞാൻ അതിനകത്തുണ്ട്. നമ്മള് സാധാരണഗതിയിൽ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ ഇത് സംഭവിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം ഏറ്റെടുക്കുകയോ വേഗം അതിനകത്തേക്ക് എൻട്രി ചെയ്യുകയോ ഒക്കെ ചെയ്യും. കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉള്ള എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞേ ആക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരുമ്പോൾ, ഒന്ന് ആക്ട് ചെയ്യണം എന്ന് വേണ്ടി വരുമ്പോൾ, നമ്മൾ അതിനെ കുറിച്ച് സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ വാക്ക്? കുറച്ചും കൂടി ഒന്ന് പണി പറയണം എന്നുള്ളതിനെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ എക്സാം ഒക്കെ വരുമ്പോ നമ്മള് ഒരു 29 ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിച്ചു, 29 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കൊരു 18 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 19 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 30 സോറി പിന്നെ അതിൽ വരുന്ന 20 ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന സാധനമാണ്. ഒരു 5-8 ക്വസ്റ്റ്യൻസ് നമ്മള് കാണാത്ത, അത്രയധികം നമ്മള് പിന്നെ പഠി നോക്കാത്ത ഒരു ഏരിയ എന്നാണ് വന്നു വെച്ചാൽ, നമ്മൾ ആ എക്സാമിനെ കുറിച്ച് എന്താ പറയാ? ഓക്കെ, അതൊരു ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു, അതല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ അതിന്റെ സാധാരണ പറയുന്ന ഒരുപാട് ടേമുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ടേമുകൾ ഉണ്ട്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ രീതിയിൽ നമ്മൾ ഇങ്ങനെ വരും പറയും. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആദ്യം തന്നെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്, നമ്മുടെ മൈൻഡിന് രണ്ട് തരത്തിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടുകളുണ്ട്. തോട്ട് പ്രോസസ്സിൽ വരുന്ന രണ്ട് കാര്യമാണ്, ഒന്ന് System 1 thoughts ആണ് അതിനെ പറയാം. System 1 thoughts, ഞാൻ തിയറിക്കലായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും എഴുതി വെക്കൊന്നും ചെയ്തേക്കല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണെന്നുള്ളൂ. സിസ്റ്റം വൺ എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റൻ അല്ലേ, 2+2. 2+2 എന്നുള്ള സാധനം എന്താണ്? ഈസിയാണ്. ഏത് സമയത്ത് ഉണർന്നിരിക്കുന്ന ആൻസർ, നമ്മുടെ ചുറ്റുവട്ടം തന്നെയുള്ള നമ്മുടെ മൈൻഡിൽ ഏത് സമയത്ത് ഓടിയെത്തുന്ന സാധനങ്ങൾ, ഒരു എഫേർട്ടും ഇല്ലാതെ ഒരു റിസ്കും ഇല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ System 1 thought process നമ്മൾ വേഗത്തിൽ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. System 2 എന്ന് പറഞ്ഞാല് സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നല്ല,
സൊല്യൂഷൻ ഇല്ല എന്ന് അതിന് അർത്ഥമില്ല. സൊല്യൂഷൻ ഉണ്ട്, ബട്ട് എന്താണ് ആ സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ അവിടെ എന്തുകൂടി വേണം, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു ആക്ഷൻ ആവശ്യമായിരിക്കും. ഒന്നുകൂടി നമ്മൾ ഒരധികം എഫേർട്ട് എടുക്കേണ്ട കാര്യമായിരിക്കും എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു മൈൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ, ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ഈസിനെസ് ആണ് ആഗ്രഹിക്കുക, കംഫർട്ട് ആണ് ആഗ്രഹിക്കുക. ഈ കംഫർട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ അത് കുറച്ച് ടഫാണ്, അത് കുറച്ച് ഇതാണെന്ന് പറഞ്ഞു നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. എക്സ്ക്യൂസ് പറയും, നമുക്ക് ആൻസർ കിട്ടാത്തതിന് അല്ലെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യാത്തതിന് നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്, ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പറയാനുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് മേഖലകളിലുള്ള സാധനമാണ് തത്വമാണ് ഞാൻ ഈ പറയുന്നത്. സിസ്റ്റം ടു തോട്ട്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എഫേർട്ട് എടുക്കുക എന്നുള്ളതിന് നമ്മൾ ആക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈസിനെസ് ഫീൽ ചെയ്യുന്നത്. ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈസിനെസ് ഫീൽ ചെയ്യും. നിങ്ങളൊരു ആർട്ടിക്കിള് ഒരു നിങ്ങൾ വായിക്കുന്ന ആളുകളൊക്കെ എന്റെ പ്രത്യേകത മനസ്സിലാവും. ഞാൻ ആദ്യത്തെ തുടക്കത്തിലൊക്കെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചിരുന്ന ഒരാളാണ്. ഡിറ്റക്റ്റീവ് നോവലുകൾ മാത്രം, കോട്ടയം പുഷ്പനാഥ്, അതേപോലെ പിന്നെന്താ പറയുക ഷെർലക് ഹോംസ്, ഇങ്ങനെയുള്ള കുറെ ആർതർ കോനൻ ഡോയലിന്റെ ഒക്കെ എല്ലാ നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാ ലൈബ്രറികളൊക്കെ പോയിട്ട് ആദ്യം ഞാൻ ഡിറ്റക്റ്റീവ് നോവലാണ് എടുക്കുക. അതിനോട് ഭയങ്കര ക്രേസായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും ലേഖനങ്ങൾ എസ്സേസ് വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ആളുകൾ എസ്സേ ഒക്കെ വായിക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് അവൻ പത്രം കിട്ടിയാൽ കാര്യമായിട്ട് വായിക്ക വിദേശം എന്ന് പറയുന്ന പേജാണ്, വിദേശം എന്ന് പറയുന്ന പേജാണ്. എനിക്ക് അവനോടൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു, കാരണം എങ്ങനെയാണ് ഈ വിദേശം പേജൊക്കെ വായിക്കുന്നത്, നിനക്ക് എന്താ സുഡാനിൽ എന്താ നടന്നതെന്ന് അറിഞ്ഞിട്ട്, നിനക്ക് എന്താ സ്പെയിനിൽ എന്താ നടന്നതെന്ന് അറിഞ്ഞിട്ട്, നിനക്ക് എന്താ ദക്ഷിണാഫ്രിക്കയിൽ എന്താ നടന്നതെന്ന് അറിഞ്ഞിട്ട്, ഇവര് വിദേശത്തോളം ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കും. അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൻ മാതൃകാതെ സംസാരിക്കും. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, എങ്ങനെയാണ് സാധിക്കുന്നത്. ഈ ലേഖനങ്ങളൊക്കെ കാണുമ്പോൾ പത്രത്തിലൊക്കെ ഈ പിന്നെ അവരുടെ ഒരു വിശകലനം പോലെ ഉണ്ടാവില്ല, സെൻട്രൽ പേജ് ഉണ്ടാവില്ല, സെൻട്രൽ പേജിലുള്ള ലേഖനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം മറച്ചു പോകും. എന്താ പറഞ്ഞതിനകത്തുള്ളത്, എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ സാധനമൊന്നും ഒരു മനുഷ്യനും കാണാറ് പോലും ഇല്ല. അത് എഴുതി എഡിറ്റർ എഴുതിയിട്ടുണ്ടാവും, പിന്നെ അയാളുടെ എഴുത്ത് വായിക്കുന്ന ആളാണ് അയാളെ വൈഫെങ്കിൽ വൈഫ് എടുത്ത് വായിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, സപ്പോസ് ഞാൻ അതൊരു ഒരു എക്സാജറേഷന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ്. ചില ആളുകൾക്കെങ്കിലും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യം, ഞാനിപ്പോ നന്നായിട്ട് ലേഖനങ്ങൾ വായിക്കുന്ന ആളാണ്, അതെങ്ങനെ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ വായിക്കാത്തൊരു ഏരിയ കണ്ട് വായിച്ചു തുടങ്ങി അതിലേക്ക് എൻ്റർ ചെയ്ത് നല്ല എഫേർട്ടാണ്. നമ്മൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യാണ്, നിർബന്ധമായിട്ട് ചെയ്യാണ്. എനിക്ക് വായിക്കണമെന്ന് താല്പര്യമുണ്ട്, അത് വായിച്ച് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള എന്റെ അറിവ് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് ആക്ഷനിലേക്ക് പോവാണ്. സ്വാഭാവികമായിട്ടും നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, നല്ല എന്താ പറയുക ഒരുപാട് ഡിസ്കംഫർട്ടുകൾ ഉണ്ടാവും. ആ ഡിസ്കംഫർട്ടുകളൊക്കെ ഞാൻ മറികടക്കുമ്പോൾ എനിക്ക് എന്ത് വരും, എനിക്ക് അതിനോട് താല്പര്യം നോക്കി തുടങ്ങും. ഇപ്പൊ ഞാൻ ലേഖനങ്ങൾ വായിച്ചത്, ഇപ്പൊ ഞാൻ നോവല് കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ നോവല് വായിച്ച് സമയം കളയുന്നത്, എന്താണ് അതിനകത്തുനിന്ന് കിട്ടുക എന്നാണ് ഞാനിപ്പോ പറയാറുള്ളത്. കാരണം എനിക്ക് ആ നോവൽ എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് അത് മാറ്റിയാൽ ആ ഒരു അത് മോശമാണെന്ന് എന്റെ അഭിപ്രായം, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം മോശമാണെന്നല്ല, അങ്ങനെയല്ലേ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്തു മാറ്റി, അതിനെ ആക്ട് ചെയ്തു ബൈ ആക്ഷൻ, ആക്ഷനിലൂടെ മാത്രമാണ് നമുക്ക്. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ മറികടക്കുമ്പോൾ ആക്ഷനിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ ഡിസ്കംഫർട്ടുകളും ഇല്ലാണ്ടാവും, നമുക്ക് അതിൽ താല്പര്യം വന്നു തുടങ്ങും. ഞാന് തോട്ട് പ്രോസസ്സിൽ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം, ഓരോ ആളുകളുടെയും തോട്ടിനനുസരിച്ചിട്ടാണ് അയാളുടെ ആക്ഷൻസ് വരുന്നതും അയാളുടെ ബോഡി പോലും അതിനനുസരിച്ചാണ് റിയാക്ട് ചെയ്യുക. സോറി, ഒരു എക്സാമ്പിൾ പറയാം. ഈ പിന്നെ ഡാൻസ് പഠിക്കുന്ന, ഡാൻസ് അറിയുന്ന ആൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഡാൻസ് പഠിക്കുന്ന ആൺകുട്ടികളുടെ ഒരു ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നാറുള്ളത്, ഡാൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഡാൻസിൽ ഡാൻസ് ചെയ്യുന്ന ആൺകുട്ടികളുടെ ഒരു ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ്, വെരി ഗുഡ്. ഞാൻ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ പോലെയുള്ള ഒരു മാനറിസം അവരുടെ പിന്നെന്താ പറയാ ബോഡി ലാംഗ്വേജിൽ അവരുടെ ടോട്ടൽ ശരീരഭാഷ തന്നെ ഒരു പെൺകുട്ടികളുടെ പോലെയായിരുന്നു. നടത്തം, അവരുടെ സംസാര രീതി എല്ലാം ഒരു പെൺകുട്ടികളുടെ ഒരു പെണ്ണത്തം, നമ്മളെങ്ങനെ പറയാം, മോശമായിട്ടല്ല ഞാൻ അതിനെ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ അങ്ങനത്തെ, എന്റെ ഒരു സുഹൃത്ത് അങ്ങനെയുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന ആളാണ്. അവരോട് സംസാരിക്കാൻ ഭയങ്കര പക്ഷേ നമ്മൾ ശരിക്കും പറയില്ല, ആ ചാന്തുപൊട്ടിലൊക്കെ ഉള്ള ആ പിന്നെ ദിലീപിന്റെ കഥാപാത്രം സംസാരിക്കണം അതേപോലെ സംസാരിക്കുക. അപ്പോ അങ്ങനെ സംസാരിക്കുന്നത് അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല.
ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നു, അത്ലറ്റിക്സിലോ അല്ലെങ്കിൽ സ്പോർട്സ് ഇനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെൺകുട്ടികളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ, ഇവൻ നമ്മളെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പിടി ഉഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടി ഉഷയുടെ ഒക്കെ സ്വരം പോലും, സൗണ്ട് പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആണുങ്ങളുടേത് പോലെയുള്ള ശബ്ദമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ ബോഡി സ്ട്രക്ചർ തന്നെ നല്ലൊരു കരുത്തനായ ആണിന്റെ ബോഡി ലാംഗ്വേജ് ആണ് അവർക്കുള്ളത്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതിനകത്ത് എന്താണ് കൺക്ലൂഷൻ എന്ന് നിങ്ങൾ തന്നെ ആരെങ്കിലും ഒരാൾ പറയാവോ? ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എന്താണ് അതിന്റെ ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യത? എന്ത് കാര്യത്തെയാണോ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് അയാളുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാളുടെ തോട്ട് പ്രോസസ് ഏത് മേഖലയിലാണോ അതിന് അനുയോജ്യമായ രീതിയിലേക്ക് അയാളുടെ ബോഡി, അത് ഏത്, ഇത് ഏത് പോസിറ്റീവ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പൊ തന്നെ നെഗറ്റീവ് ഒന്നുമില്ല. ഡാൻസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് പെൺകുട്ടികളുടെ ആ പോലെയാണ് എന്നുള്ളത് നെഗറ്റീവ് അല്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ നെഗറ്റീവ് അല്ല എന്ന് പറയുന്നത്? അയാളുടെ ബോഡി ലാംഗ്വേജ്, സാധാരണ ഡാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പെൺകുട്ടികളുടെ ഫിസിക്കിന് യോജിച്ച ആ രീതിയിലുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരാൺകുട്ടി അത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഫിസിക് അതേപോലെ ആയിട്ട് മാറുകയാണ്. ആൺകുട്ടികളാണ് കൂടുതൽ കായികക്ഷമതയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം, അതിലൊരു പെൺകുട്ടി എന്താ പറയുക ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആകുമ്പോൾ ആ തോട്ട് അതിനകത്ത് അങ്ങോട്ട് ഇൻവോൾവ് ആകുമ്പോൾ ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് നമുക്ക് അതിനെ പറയാം, ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ ശരീരഭാഷ ബോഡി ലാംഗ്വേജ് ഒരു ആൺകുട്ടിയുടേതായിട്ട് മാറുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇത് ടോട്ടലി നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടിലേക്ക് പോകാനും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി കേൾക്കണം, ഇവിടെ ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഒരു ബാറ്റിനും ഒരു ബോളിനും കൂടി 110 രൂപയാണ് വില. ഓക്കെ, ഒരു ബാറ്റിനും ഒരു ബോളിനും കൂടി 110 രൂപയാണ് വില. ക്ലിയർ അല്ലേ? ഓക്കെ, ബോളിന്റെ വിലയേക്കാൾ 100 രൂപ കൂടുതലാണ് ബാറ്റിന്. അങ്ങനെയാണെങ്കിൽ ബോളിന് എത്രയാണ് വില, ബാറ്റിന് എത്രയാണ് വില? പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. വിഷ്ണുപ്രിയ 110 അപർണ ഗോപിനാഥൻ. അപർണ ഗോപിനാഥൻ, ഹൂസ് ദാറ്റ്? വീഡിയോ ഒന്ന് വരാവോ അപർണ? അപർണ ഒന്ന് വീഡിയോയിൽ വരാവോ? യെസ് അപർണ, അപർണയ്ക്ക് എല്ലാരും നല്ലൊരു NSS ക്ലാപ്പ് കൊടുക്കാൻ പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിനുശേഷം സൽമ വന്നിട്ടുണ്ട്, കുറച്ചു മുന്നേ ഷഹാനേട്ടായ വന്നു, നല്ല പിന്നെ ബുദ്ധിമതികളായ കുറെ പെൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവരൊരു പക്ഷേ ബെഡിൽ ഇങ്ങനെ എന്താ പറയാ ബെഡഡ് ആയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അപർണ, അപർണ വീഡിയോയിൽ വാ, വീണ്ടും വാ അപർണ, വീണ്ടും വാ അപർണ. അപർണ അപ്പഴേക്ക് പോയോ? പോവല്ലേ അപർണ, പോവല്ലേ? ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ് അപർണ. അതായത് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ മുന്നേ അങ്ങനെ കണ്ടിട്ടുണ്ടോ, അത് ആൻസർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓഫിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. വരും, ഓക്കെ, വെരി ഗുഡ്. എന്തായാലും പിന്നെ അതിന് ശേഷം വന്ന ആളുകൾക്കും ഒരു പക്ഷേ ഇതേ മറുപടി ആയിരിക്കാം പറയാനുണ്ടാവുക. അതല്ലെങ്കിൽ ഇതല്ലാതെ ഫസ്റ്റ് ടൈം 105.5 എന്ന് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇപ്പൊ ആൻസർ ഇതിൽ 105.5 എഴുതിയത് ഇപ്പോ ഇത് കാലത്തിലേക്ക് ഇത് കണ്ടെത്തിയ ആരെങ്കിലും ഉണ്ടോ? ആരൊന്നും പറയുന്നത് കാണാനില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത്, ആൻസർ ചെയ്ത് ബാക്കിയുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്ന് പറഞ്ഞാല് ശരിയായ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത് എപ്പോഴും അനുഭവങ്ങളിൽ നിന്നാണ്. ഓക്കെ, അനുഭവങ്ങളുള്ള ആളുകൾക്കാണ് ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ ചെയ്ത ആളുകൾക്ക് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്
വേഗത്തിൽ അതിലേക്ക് ശരിയായ ആൻസറിലേക്ക് വരാൻ പറ്റിയത്. പാസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ മുന്നേ അതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ്, അതല്ലെങ്കിൽ ആ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ തുടർച്ചയായിട്ടാണ് മിസ്റ്റേക്സ് വരുന്നത്. എനിക്ക് തോന്നുന്നു തൊയ്ബയാണ് അത് പറഞ്ഞു തോന്നുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ എല്ലാ എക്സ്പീരിയൻസും ഉണ്ടാവുന്നത് മിസ്റ്റേക്സ് എന്നായിരിക്കും. മിസ്റ്റേക്സ് എന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. എല്ലാം എന്ന് ഞാൻ പറഞ്ഞത് മിക്കവാറും നമ്മൾ ത്രൂ ഔട്ട് അപ്ലൈ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഒരു സമയത്ത് ഫെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ അനുഭവം. നമ്മൾ സാധാരണ ഫെയിലിയർ എന്നൊന്നുമില്ല എന്നാ പറയാ, ഓൺലി എക്സ്പീരിയൻസസ് എന്നാണ് പറയാ, ഓൺലി ലേണിങ്സ് ആൻഡ് ഓൺലി എക്സ്പീരിയൻസസ്. ഒന്നും ഫെയിലിയർ അല്ല, ഒക്കെ നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും അബദ്ധമാണ് പറ്റുന്നതെങ്കിലോ, പിന്നെ അത് അബദ്ധം തന്നെ, പിന്നെ അത് മിസ്റ്റേക്ക് തന്നെ, പിന്നെ എക്സ്പീരിയൻസ് അല്ല. ഈ സർദാർജിമാരുടെ വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഈ സർദാർജിമാരെ കുറിച്ചിട്ടുള്ള കുറെ കഥകളുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതിന്റെ സംഭവം വരുള്ളൂ. ഈ പിന്നെ ഒരു സർദാർജി രണ്ട് കവളും പൊള്ളിയിട്ട് പിന്നെ ഡോക്ടർ എടുത്ത് ചെന്നതാണ്. ഡോക്ടർ എടുത്ത് ചെന്നപ്പം ഡോക്ടർ ചോദിച്ചു എങ്ങനെ നിങ്ങളുടെ കവള് പൊള്ളിയതെന്ന് ചോദിച്ചു. പല ആളുകളോട് വരാറുണ്ട് കാല് പൊള്ളി, കയ്യ് പൊള്ളി, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. കവള് പൊള്ളിയിട്ട് നിങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, എന്താണ് കവള് കൊള്ളാൻ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഈ സർദാർജി എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഞാൻ അയൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അയൺ ചെയ്തോണ്ടിരിക്കണേ പെട്ടെന്ന് ടെലിഫോൺ റിംഗ് ചെയ്തു. ടെലിഫോൺ റിംഗ് ചെയ്തപ്പോ ഈ അയൺ ചെയ്യുന്ന തൊട്ടടുത്തുള്ള ടേബിളിലായിരുന്നു ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഞാനത് എടുത്തിട്ട് ഈ ടെലിഫോൺ ആണ് എടുക്കുന്നതെന്നുള്ള ധാരണയിൽ എന്ത് ചെയ്തു, ഈ ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് അയൺ ബോക്സ് എടുത്ത് നേരെ ഇങ്ങനെ കവിളത്ത് വെച്ചതാണ്. അങ്ങനെയാണ് കവിള് പൊള്ളിയത്. അപ്പോ ഡോക്ടർ വീണ്ടും അത്ഭുതത്തോട് വിളിച്ചു, നിങ്ങൾ രണ്ട് കവിളും പൊള്ളിയിട്ടുണ്ടല്ലോ, രണ്ട് കവിളും പൊള്ളിയിട്ടുണ്ടല്ലോ, ഒരു കവിളല്ലേ പൊള്ളുള്ളൂ എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ഒരു മറുപടി പറഞ്ഞു, സാർ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഇങ്ങോട്ട് ഡോക്ടറെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ വൃത്തി കെട്ടവൻ പിന്നെയും വിളിച്ചു എന്നാണ് അത്ര അദ്ദേഹം പറഞ്ഞത്. ഞാൻ വേദന കൊണ്ട് പറഞ്ഞിട്ട് സാറിന്റെ അടുത്തേക്ക് ഓടി വരാൻ നോക്കുമ്പോ വൃത്തി കെട്ടവൻ പിന്നെയും വിളിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ടൈം സംഭവിച്ചത് എന്തല്ല, മിസ്റ്റേക്സ് അല്ല, മിസ്റ്റേക്ക് സോറി ഫെയിലിയർ, ആ ലേണിംഗ് അല്ല, ലേണിംഗ് അല്ല, എക്സ്പീരിയൻസ് അല്ല. അവിടെ ഉള്ളത് എന്ത് മാത്രമാണ്, രണ്ടാമത് സംഭവിച്ചിട്ടുള്ളത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അനുഭവങ്ങൾ നല്ല പാഠങ്ങൾ തരുന്നു, അത് വെച്ച് നമുക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. സെക്കൻഡ്, എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്, തെറ്റായ തീരുമാനങ്ങളിൽ നിന്നാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ക്വസ്റ്റ്യനില് എല്ലാ ആളുകളും അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്താ പറയാ, നിങ്ങൾക്കൊരു ഡെയറിങ് ഉണ്ട്. എന്താ ഡെയറിങ്? ഒരു കാര്യം തെറ്റാണ് എങ്കിലും ഞാൻ പറയും, ഞാൻ അതിന് ആൻസർ ചെയ്യും, ആ തീരുമാനം ഞാൻ എടുക്കും. ചിലപ്പോൾ അത് മിസ്റ്റേക്ക് വരാം, ചിലപ്പോൾ തെറ്റാം, പക്ഷെ ഞാൻ അതിൽ എന്ത് ചെയ്യും, ഇനിഷ്യേറ്റീവ് എടുക്കും, അതിന് ആൻസർ പറഞ്ഞിരിക്കും എന്ന ഒരു സാധനം ഡെയറിങ് എന്നാണ് അതിന് പറയാം. ആ ഡെയറിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയാ മിസ്റ്റേക്കർ എന്നൊക്കെ വേണമെങ്കിൽ അവനെ പറയാം. എന്തോ ആവട്ടെ, നമുക്ക് മിസ്റ്റേക്ക് വരുത്താൻ ധൈര്യം ഉണ്ടെങ്കിൽ, നമ്മൾ ഡയറിങ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് പവർഫുൾ ആണ്. അതല്ല തെറ്റോ തെറ്റോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിന്ന് കളിക്കുക. നമ്മൾ സാധാരണ വരാണ്ട് ഒരു റെയിൽ പാളത്തിലൂടെ, ഒരു റെയിൽ പാളത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നടക്കാൻ പറ്റും അല്ലെ, ഈസി ആയിട്ട് നടക്കാൻ പറ്റും റെയിൽ പാളത്തിലൂടെ. നമ്മൾ ബാലൻസ് ചെയ്തിട്ടൊക്കെ നടക്കാറുണ്ട്. ഇതേ റെയിൽ പാളം എടുത്തിട്ട് ഒരു എന്താ പറയാ നല്ല ഹൈറ്റിൽ ഒരു രണ്ട് ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ഒരു റെയിൽ പാളം ഒറ്റ പാളം ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്താ കാരണം, അവിടെ ഒരു 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 ധൈര്യം കമ്മി ഉണ്ട്. എന്താ ധൈര്യം കമ്മി? ആ ധൈര്യം കമ്മി ഉണ്ടാവേണ്ടത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആവലാതി കൊണ്ടാണ്. എന്താ ആവലാതി? വീഴോ, വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ പെറുക്കാൻ ഉണ്ടാവില്ലല്ലോ എന്നൊരു ആവലാതി, ഒരു പ്രശ്നം, ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക വരുന്നോണ്ടാ. ഇതേ റെയിൽപാളം റെയിൽപാളത്തിലൂടെ ആവുമ്പോ നമുക്ക് നടക്കുമ്പോ ധൈര്യം ഉണ്ടാവണം. എന്തുകൊണ്ടാ? വീണാലും ഇവിടെ തന്നെ ഉണ്ടാവും, അതാണ് നമ്മുടെ അവിടുത്തെ ധൈര്യം. അപ്പൊ ഡയറിംഗ് എന്ന് പറഞ്ഞാൽ ആ ധൈര്യത്തിന് എന്തുണ്ട്, നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ട്, വെറുതെ ധൈര്യമല്ല. ചില ആളുകൾ എന്താ വെച്ചാൽ അപാരമായ ആത്മഹത്യ ചെയ്യാനൊക്കെ ധൈര്യം കാണിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ധൈര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ധൈര്യമല്ല. അതിനെ നമുക്ക് എന്താ പറയാ, അതിനെ നമ്മള് വീര ശൂരതല നേരെ ഓപ്പോസിറ്റ് എന്താ പറയാ, വീരത്വമാണ് അല്ലെ, അത് വീരത്വമാണ്. ആത്മഹത്യ ചെയ്യുന്നത് വീരത്വമാണ്, അതിനെ ധൈര്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഡിസിഷൻ നമുക്ക് എടുക്കാം, ഡിസിഷൻ എടുക്കാം. ഡിസിഷൻ എടുക്കുന്ന ആളുകൾക്ക് എന്തിനുള്ള പവർ കൂടി വേണം? ആ ഡിസിഷനെ, ആ ഡിസിഷന്റെ ആഫ്റ്റർ എഫക്ട് കോൺസിക്വൻസസ് എടുക്കാനുള്ള ധൈര്യം കൂടി വേണം. അതാണ് നമ്മൾ പറയാം, ഡിസിഷൻ എടുക്കുക, അതിന്റെ കോൺസിക്വൻസസ് വരാനുള്ള. കാരണം ഒന്നിന്റെയും ഒരു റിസൾട്ടിന്റെയും ഒന്നിന്റെയും റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിസിഷന്റെയും ആഫ്റ്റർ എഫക്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഓക്കെ, അതിന് നമുക്ക് കൺട്രോൾ ഇല്ല. ഡിസിഷൻ എടുക്കാൻ നമുക്ക് കൺട്രോൾ ഉണ്ട്, പക്ഷെ ആ ഡിസിഷന്റെ കോൺസിക്വൻസസ് തീരുമാനിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല.
പത്ത് നിലയുള്ള ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നമുക്ക് തീരുമാനമെടുക്കാം. താഴെ എത്തിക്കഴിഞ്ഞാൽ എന്താകും എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോ ഡിസിഷൻ എടുക്കുക, ഡയർ ഉണ്ടാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? കോൺസിക്വൻസസ് ആലോചിക്കണം. ആ കോൺസിക്വൻസസ് പ്രശ്നമൊന്നും ഇല്ലാത്തതാണെങ്കിൽ വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ഓക്കെ, അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മൈൻഡ് പവറിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കണം, നമ്മൾ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ സിസ്റ്റം വണ്ണിൽ വരുന്ന ഡിസിഷൻസ് ഉണ്ടാവും, അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. സിസ്റ്റം ടൂല് വരുന്ന ഒന്നുകൂടി ആലോചിച്ച് ഒന്നുകൂടി ആക്ട് ചെയ്തിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് തന്നെ എടുക്കണം. അതല്ലാതെ ചടപടയച്ചിട്ട് നമ്മുടെ അപ്പോഴത്തെ മനോവികാരങ്ങൾക്ക് അനുസരിച്ച് എടുക്കാനേ പാടില്ല. കാരണം നമ്മുടെ മൈൻഡ് ഈസ് ആൾവേസ് എന്താ പറയാ, ഗ്രോയിങ് എന്നൊക്കെ പറയാം. ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെച്ചൂരിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ ഉണ്ടായിരുന്ന മെച്ചൂരിറ്റിയാണ് ഇപ്പോഴത്. അന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് അബദ്ധമാണെന്ന് അറിയണ്ടാവും. ഇന്നിങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇന്നിങ്ങനെ ചിരിക്കാൻ തോന്നും, എന്തൊക്കെയാ ഞാൻ അന്ന് പറഞ്ഞത്, എന്തൊക്കെയാ ഞാൻ അന്ന് ചെയ്തത് എന്ന് ഇന്ന് തോന്നുന്നുണ്ടാവും അല്ലെ. പ്ലസ് ടു നിങ്ങൾ പഠിച്ച സമയത്ത് ഒരു 2 വർഷം മുന്നേ അല്ലെങ്കിൽ 1 വർഷം മുന്നേ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ അബദ്ധമായി തോന്നുന്നുണ്ടാവും. എന്തിനാണ് പറയണം? ഇന്ന് രാവിലെ എടുത്ത ഒരു ഡിസിഷൻ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്ത്, അയ്യേ എന്ത് അബദ്ധം ഞാൻ പറഞ്ഞതെന്ന് ചിലപ്പം തോന്നും. കാരണം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെച്ചൂർ ആവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവൾക്ക് മെച്ചൂരിറ്റി ആയി എന്ന് പറഞ്ഞാൽ, അവര് മെച്ചൂരിറ്റി ആയി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവമില്ല. മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് 41 വയസ്സായി എനിക്ക് ഇതുവരെ മെച്ചൂരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മെച്ചൂരിറ്റി ആയിട്ട് ഞാൻ പറയില്ല, കാരണം എനിക്ക് ഇപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. പക്ഷെ ആ അബദ്ധങ്ങളില് ഞാൻ പറഞ്ഞ എനിക്ക് ലേണിങ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം, നമ്മളെപ്പെട്ട കാര്യം. അതിനൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളുടെ ഞാൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആൻസർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. എല്ലാവരും ടൈപ്പ് ചെയ്യണം കേട്ടോ, എല്ലാവരും ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിന്റെ മുന്നേ ഒരു പേപ്പർ പേന എടുക്കുക കേട്ടോ, ഒരു പേപ്പർ പേന എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യം നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്, അതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പറയേണ്ടവർക്ക് പറയുകയും ചെയ്യാം കേട്ടോ. നീ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് പറയാം. എന്താണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്? നയൻ, റോമൻ ലെറ്റർ 9 ആണെന്നാണ് ഇപ്പൊ ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാവരും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എനി ഡിഫറെന്റ് ആൻസർ? റോമൻ ലെറ്റർ 1 and 10. ഓക്കെ, അനദർ എക്സാമ്പിൾ, റോമൻ ലെറ്റർ 1 and 10. വെരി ഗുഡ്. ദെൻ എനി അതർ ഡിഫറെന്റ് ആൻസർ? 1 and Rome അല്ലെ. നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ മാർക്കൊക്കെ ഇടുമ്പോ, സംഭാവന മാർക്കൊക്കെ ഇടുമ്പോ ഉണ്ടാവും ഒരു തെറ്റിട്ടതായിട്ട് ഇപ്പുറത്തെ ഒന്നേ നെറ്റ് ഇടും, അതാണെന്നാണ് ഉദ്ദേശിച്ചത്, അറിഞ്ഞിട. ആയിക്കോട്ടെ, വെരി ഗുഡ്. ദെൻ I and X, വെരി ഗുഡ്. I and X ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൂടി വന്നു. 1 into 1X അതോ 1 into 9 എന്നാണോ? 1 into 9 അല്ല, 1 into എന്നാണോ ഉദ്ദേശിച്ചത്? എന്താണ്? യെസ്, 1 into എന്ന് വായിക്കാം എന്ന് പറയണു. ദെൻ നെക്സ്റ്റ് വരട്ടെ 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 ആൻസേഴ്സ് വരട്ടെ, ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പക്ഷെ അറിയില്ല, LX എന്നും പറയാം. ഓക്കെ, ദെൻ വെരി ഗുഡ്. യുവർ അറ്റംപ്റ്റ്സ് വളരെയധികം നല്ല അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഇത് കുറെ നേരം ഇവിടെ സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞാല് നിങ്ങളോട് ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിനും കൂടി പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പറയാൻ പറ്റും. എനിക്ക് ഉറപ്പാണത്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാറുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൻസേഴ്സ് വരും. കാരണം ഈ തോട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയും, നമ്മൾ ഓരോരുത്തരും കാണാം. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ഇവിടെ 6 എന്ന് ഇവിടെ എഴുതിയിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് എന്റെ പിന്നെ മുൻഭാഗത്ത് നിന്നിട്ട് അത് നോക്കുമ്പോൾ 6 എന്നായിരിക്കും. അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയേണ്ടാണ് അത് 6 അല്ല 9 ആണെന്നാണ് പറയാ അല്ലെ. അങ്ങനെ പറയില്ലേ? ഞാൻ ഇവിടെ നിന്ന് വായിക്കും, അവരവരുടെ ഒരു പെർസ്പെക്ടീവിലാണ് എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ശരിക്ക് ആളുകളെ കുറ്റം പറയുന്നതിന്, ആളുകളുടെ കാര്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ, അവരുടെ പെർസ്പെക്ടീവിൽ എന്തായിരിക്കും അത് ശരിയായിരിക്കും. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്ത്, ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തും മുന്നേ നമ്മൾ സാധാരണ പറയുന്ന എമ്പതി എന്ന് പറഞ്ഞ ടേം തന്നെ അതാണ്. എന്താ എമ്പതി എന്ന് പറഞ്ഞാൽ? അയാളുടെ ഭാഗത്ത് നിന്നും കൂടി ചിന്തിക്കാൻ പറ്റുക, അത് ശരിയാണ്. അയാളുടെ ഭാഗത്ത് നിന്ന് അത് ശരിയാണ്, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ഈ ഗെയിമിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. ഫസ്റ്റ് പാർട്ടിൽ ഇതാണ്, ഒരൊറ്റ കാര്യത്തെ തന്നെ ഞാൻ സ്ക്രീനിൽ
ഒറ്റ കാര്യം കാണിച്ചിട്ടുള്ളൂ. അതിനെ ഇവിടെ ഒരുപാട് അഭിപ്രായങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഒരേ അഭിപ്രായമല്ല ഉള്ളത്, ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായമായിട്ട് അത് ഇന്നതാണ് 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 എന്ന് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ കാര്യത്തിന് തന്നെ ഒരുപാട് പെർസ്പെക്റ്റീവുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പറയുകയാണ്. ഇത് നിങ്ങൾ പേപ്പറിൽ എഴുതുക, പേപ്പറിൽ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതുക, ഈ ഒരു സാധനം എഴുതുക. എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലൈൻ ഉപയോഗിക്കാം, ഒരു എക്സ്ട്രാ ലൈൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു എക്സ്ട്രാ ലൈൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഉള്ള ഈ സംഭവത്തിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ കാര്യത്തിൽ മാറ്റങ്ങൾ മായ്ക്കാനോ വെട്ടാനോ ഒന്നും പറ്റില്ല. ഒരു എക്സ്ട്രാ ലൈൻ ഉപയോഗിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അതിനെ ആറാക്കാമോ എന്നാണ് എന്റെ ചോദ്യം. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ ആറാക്കി മാറ്റാമോ എന്നാണ് എന്റെ ചോദ്യം. അതിനകത്ത് വെട്ടുകളൊന്നും ചെയ്യരുത്, ഒരു എക്സ്ട്രാ ലൈന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അതിനെ നിങ്ങൾക്ക് ആറാക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ട്രൈ ഇറ്റ്. ട്രൈ ചെയ്ത് കിട്ടിയ ആളുകൾ വീഡിയോ ഓണാക്കിയിട്ട് അത് പൊക്കി പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കാണിക്കുക ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയോ ഓണാക്കിയിട്ട് പറയാം. നോ പ്രോബ്ലം. ആരാണ് അവിടെ നൈൻ എന്നുള്ളത്? എത്ര ലൈൻ ഇട്ടിട്ടുണ്ട് നോക്കിയേ, ഒന്ന് നേരെ നോക്കി നോക്കൂ. സൽമ അബൂബക്കർ എത്ര ലൈൻ ഇട്ടിട്ടുണ്ട്? നാല് ലൈൻ ഉപയോഗിച്ചു ഇല്ലേ? സൽമ നാല് ലൈൻ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അതിന്റെ ആൻസർ വേണമെങ്കിൽ സിക്സ് ആണെന്ന് പറയാം, ബട്ട് അവിടെ നാല് ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒറ്റ ലൈനേ ഉപയോഗിക്കാൻ പാടുള്ളൂ, എക്സ്ട്രാ ഒരു ലൈനേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിനൊന്ന് നന്നായിട്ട് പുകച്ചോളൂ. താമസമന്തേ വരുവ, ദേവിക ദേവിക വെൽ ഡൺ, ദേവിക വെൽ ഡൺ, ദേവിക ദേവിക റോസ് അല്ലേ? ദേവിക ഇവിടെ വന്നിട്ട് ഒരു നല്ല ആൻസർ പറഞ്ഞിട്ടുണ്ട്, സിക്സ് എന്നാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐ എക്സിന്റെ, നിങ്ങൾ ഐ എക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഐ എക്സ് ഇവിടെ പറഞ്ഞതിന്റെ തൊട്ടിപ്പുറത്തൊരു എസ് ഇട്ട് കഴിഞ്ഞാല് അത് സിക്സ് ആവും. ഇതിന് നിങ്ങൾക്ക് ആൻസർ കിട്ടാതിരിക്കാൻ, കിട്ടാൻ കുറച്ച് വൈകാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾക്ക് പറയാമോ? എന്താണ് കിട്ടാൻ കുറച്ച് വൈകിയത്? ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവും ഹാ എന്നുള്ള മൂഡ് വന്നിട്ടുണ്ടാവും. എന്താണ് ആദ്യം ആലോചിച്ചപ്പോ കിട്ടാതിരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഷെയർ ചെയ്യോ. വാ 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 അല്ലേ? എന്ന് പറഞ്ഞാൽ എസ് ലൈൻ അല്ല എന്നുള്ളതാണ്. എസിനെ നമുക്ക് ലൈൻ ആക്കാൻ പറ്റും. എസ് നമ്മള് പണ്ടൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മള് എസ് പ്ലസ് വൈ എന്നൊക്കെ എഴുതി വെച്ചിരുന്നു ഞാനൊക്കെ. എന്താ ചെയ്യാ, ഒരു യോഗം ഉണ്ടായില്ല, നല്ലൊരു എസ് തന്നെയാ വന്നത്. അവിടെ കിടക്കട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്, എസിന് ലൈൻ ആക്കാൻ പറ്റും. എസിന് ലൈൻ ആക്കുന്ന എങ്ങനെ? ഞാൻ പറഞ്ഞത് സ്ട്രൈറ്റ് ലൈന് ആക്കാൻ പറ്റില്ല. സ്ട്രൈറ്റ് ലൈൻ എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുമില്ല. ഞാൻ എന്തേ പറഞ്ഞുള്ളൂ, ലൈൻ എന്നേ പറഞ്ഞുള്ളൂ. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ എങ്ങനെ ഇടാം? വളച്ചിട്ടോ തിരിച്ചിട്ടോ മറിച്ചിട്ടോ കഴുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ലൈൻ ഇടാം. ലൈൻ ഇടുന്നതിനൊരു കുഴപ്പമില്ല. ലൈൻ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞത് ഒറ്റ ലൈനാണ്, ഒറ്റ ലൈനാണ്. ഓക്കെ, അതിനകത്ത് വളവുണ്ടോ തിരിവുണ്ടോ എന്നുള്ള പ്രശ്നമില്ല. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ, പക്ഷെ നമ്മള് നമ്മുടെ മനസ്സിൽ വരുന്നൊരു പെർസെപ്ഷൻ ഉണ്ട്, എന്താണ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഇതാണ്, ഇങ്ങനെയോ ഇങ്ങനെയോ വരുന്നതാണ് ലൈൻ എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പിന്നെ എന്താണ് സൽമ അബൂബക്കർ ആണ് തോന്നുന്നുണ്ട് ഒരു മൂന്ന് ലൈൻ ഒക്കെ ഇട്ടത്. അവിടെ നേരെ ലൈൻ എന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരെണ്ണാണോ പത്തനാണോ എന്ന് ചോദിച്ച് പറഞ്ഞിട്ട് നേരത്തെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. എന്തായാലും ലൈൻ ഇങ്ങനെ മാത്രമേ ആലോചിച്ചൊന്നു ഉള്ളൂ എന്നുള്ളതാണ് അവിടെ ഉള്ള ഒരു പ്രശ്നം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ലൈൻ ഉള്ളത് എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഒരു ചാൻസ് കൂടി തരാം, ഒരു ചാൻസ് കൂടി തരാം. വേറൊരു രീതിയിലും കൂടി അതിനെ സിക്സ് ആക്കാൻ പറ്റും. എങ്ങനെ പറഞ്ഞോളൂ, വേറൊരു രീതിയിലും കൂടി അതിനെ സിക്സ് ആക്കാൻ പറ്റും. ലൈൻ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് തന്നെ, ഒറ്റ ലൈൻ ഉപയോഗിച്ചിട്ട് തന്നെ വേറൊരു രീതിയിലും കൂടി നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ആൾറെഡി പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമുണ്ട്, അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആലോചിച്ചാൽ മതി, ഒരു എക്സ്ട്രാ ആലോചന ഉണ്ടായാൽ മതി, ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു ആൻസറിലേക്ക് പോകാൻ പറ്റും. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? വൺ ഇൻറ്റു ഫൈവോ എന്റെ തമ്പുരാൻ, അതെന്നാ ആയി അങ്ങനെ സ്റ്റെപ്പ്? വൺ പ്ലസ് ഫൈവ്, അവിടെ പ്ലസ് ഒന്ന് ചെരിക്കേണ്ടി വരില്ലേ ആ എക്സ്. വൺ ഇൻറ്റു സിക്സ് എന്താണ് ഇങ്ങനെ വാങ്ങി തിരിഞ്ഞിട്ടൊക്കെ നേരത്തെ ഒരാൾ പറഞ്ഞേക്കുന്നത്.
വളയണ്ട, നേരൊക്കെ തന്നെ കിട്ടും. വൺ ഇൻറ്റു സിക്സ്, വൺ ഇൻറ്റു എന്ന് അവിടെ ഉണ്ട്, നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലേ. വൺ ഇൻറ്റു എന്ന് നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ആ വൺ ഇൻറ്റു എന്നുള്ളതിന് അതിന്റെ ഇപ്പുറത്ത് എന്തിട്ടാ മതി, ഒരു എസ്, ഒരു സിക്സ് ഇട്ടാ മതി. നേരത്തെ നിങ്ങൾ ഐ എസിന്റെ ഇപ്പുറത്തെ എസ് ഇട്ട പോലെ വൺ ഇൻറ്റുവിന്റെ അപ്പുറത്ത് എന്ത് ചെയ്താൽ മതി, ഒരു സിക്സ് ഇട്ട് കൊടുത്താൽ മതി. സിക്സ് എന്നുള്ളത് എന്താണ്, ഒരു ലൈനാണ്. അപ്പൊ സിക്സ് എന്നുള്ള ഒരു ലൈൻ ആയതുകൊണ്ട് തന്നെ വൺ ഇൻറ്റു സിക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ ഇത് ഞാൻ കുട്ടികൾക്കാണ് കൊടുത്തു വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരുപാട് ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതിന്റെ വൈകുന്നേരം വരെ ഒരുപാട് ആൻസറുകൾ പറയാൻ പറ്റും, സിക്സ് തന്നെ ആക്കാൻ പറ്റും. നിങ്ങൾ അതിലേക്ക് നന്നായിട്ട് നോക്കണം, ബ്രെയിൻ സ്റ്റോമിങ് നടത്തണം. ഇനിയും മാർഗങ്ങളുണ്ട്, ഓക്കെ, ഇനിയും സിക്സ് ആക്കാൻ മാർഗങ്ങളുണ്ട് അതേ പിക്ചറിൽ. പക്ഷെ എന്റെ ഡിസ്കഷൻ ടോപ്പിക്ക് അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് തിങ്കിങ് ആണ്, റിപ്പീറ്റഡ് തിങ്കിങ്. അതേപോലെ നമ്മൾ കണക്റ്റീവ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത്, ഈ തിങ്കിങ് ഇങ്ങനെ പോകുമ്പോൾ, റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ, കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക്, പുതിയ പുതിയ നല്ല സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ ഏത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ നമ്മൾ സാധാരണ ചില ജോബൊക്കെ നമ്മുടെ മിഷനായിട്ട്, ചില ആളുകളുടെ കരിയർ പ്ലാൻ തന്നെ എങ്ങനെയായിരിക്കും എന്നറിയോ, ഇന്ന ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നാൽ രക്ഷപ്പെട്ടു എന്നാണ് അധികം ആളുകളും എന്താ പറയുക തീരുമാനം എടുക്കുക. ശരിക്കും അതല്ല ശരിക്കും തീരുമാനം എന്ന് പറയുന്നത്, ഇന്ന ജോലി കിട്ടിയാൽ ഞാൻ സ്വസ്ഥമായി ഹാപ്പി ആയി എന്ന് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അതെന്താണ്, അതൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേർണി ആണെന്നാണ് പറയാം. അപ്പൊ നമ്മള് ആ ജേർണി ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല. പുതിയ പുതിയ തീരങ്ങളിലേക്ക്, പുതിയ ഡിസിഷൻസ് എടുത്ത്, പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ അഡിഷൻസിലേക്ക്, അതാണ് നമ്മൾ എക്സ്ട്രാ കണ്ടു ഉദ്ദേശിക്കുന്നത്, പുതിയ അഡിഷൻസിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഇങ്ങനെ പോകുന്നതാണ് ശരിക്കും ലൈഫിന്റെ ഒരു വലിയ എന്താ പറയാ വിജയ പാത എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും, അഞ്ചു മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടതുള്ളൂ. ഇത് ഞാൻ കൂടുതലും പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത് ഈ കാര്യം. ഞാൻ അതിന്റെ ആ കാര്യം പറയാൻ വേണ്ടി ആദ്യം നിങ്ങളെടുത്ത് ഒരു ചെറിയ അനുഭവ സ്റ്റോറി, എന്റെ അനുഭവമല്ല, ഞാൻ വായിച്ചിട്ടുള്ള ഒരു അനുഭവം പറയാം. ഒരു ലേഡി അവരുടെ 90 വയസ്സ് വരെ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ച ആളാണ്, വളരെ ഹാപ്പി ആയിട്ട്, എന്താ പറയാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് സന്തോഷമല്ലാതെ ഉണ്ടായിട്ടില്ല, അത്രയും സന്തോഷത്തോടു കൂടി ജീവിച്ച ഹസ്ബൻഡിന്റെ കൂടെ 90 വയസ്സ് വരെ ജീവിച്ചു. 90-ാമത്തെ വയസ്സായപ്പം ഹസ്ബൻഡ് മരിച്ചു. ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഇവർ ഒറ്റയ്ക്കായി, മക്കളൊന്നുമില്ല, മക്കളില്ല, സമ്പാദ്യം ഇഷ്ടം പോലെയുണ്ട്, അവർ രണ്ടുപേരും സമ്പാദിച്ച സമ്പാദ്യം ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഈ ലേഡി 90 വയസ്സായ വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു നഴ്സിംഗ് ഹോമിൽ, നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് ഹോം എന്ന ഹോസ്പിറ്റലിലൊക്കെയാണ് പറയാം, നഴ്സിംഗ് ഹോം അതല്ല ഉദ്ദേശിച്ചത്. നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാല് പ്രായമായ ആളുകളൊക്കെ പരിചരിക്കുന്ന സ്ഥലം, അവിടേക്ക് പോകാം, അവിടെ ജീവിത ശിഷ്ടകാലം അവിടെ ജീവിക്കാമെന്ന് തീരുമാനിച്ച് അവരുടെ വീടെല്ലാം വിറ്റ് ഒഴിവാക്കി ഉള്ള പൈസ കൊണ്ട് അവര് ഈ നഴ്സിംഗ് ഹോമിലേക്ക് ചെന്നു. അവര് അവിടെ ഒരു എന്താ പറയാ താമസിക്കാനുള്ള ഒരു റൂം എടുത്തു. എന്നിട്ട് ആ റൂമിലേക്ക് ഇവരെ റൂമെല്ലാം സെറ്റ് ചെയ്യുന്നവർ അവർ വെയിറ്റ് ചെയ്തിട്ട് ഈ റൂമിലേക്ക് ഇവരെ ഒരു യങ്ങായിട്ടുള്ള ലേഡി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, ആ റൂമിലേക്ക് നടത്തിക്കൊണ്ടു പോവാണ്. അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ പരിചാരികയായ സെർവന്റായ ആ യങ്ങായിട്ടുള്ള ലേഡി ഈ വൃദ്ധയോട് പറയുകയാണ്, എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൂം അത്ര സൗകര്യങ്ങളുള്ള റൂമൊന്നും അല്ല, വളരെ ഇടുങ്ങിയ റൂമാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അവിടെ വെന്റിലേഷൻ കുറവാണ്, അതിനകത്ത് ഫാന് കേടായി കിടക്കുകയാണ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറെ കുറച്ച് വൈകി ഇവിടെ എത്താൻ എന്നൊക്കെയുള്ള രീതിയിൽ ക്ഷമാപണം പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഫുൾ നെഗറ്റീവ്സ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ റൂമിൽ എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ കൂട്ടി ഇവരുടെ മൈൻഡിലേക്ക് കൊടുക്കാനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ എന്താണെന്നറിയോ, ഐ ലവ് ഇറ്റ് എന്നാണ്. ഐ ലവ് ഇറ്റ്, വളരെ സന്തോഷപ്പെട്ട് ചിരിച്ചുകൊണ്ട്, എനിക്കത് കുഴപ്പമില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നു, എനിക്കത് കുഴപ്പമില്ല. ഇതിങ്ങനെ പറയുമ്പോൾ ഈ യങ്ങായിട്ടുള്ള ലേഡി ആകെ അത്ഭുതപ്പെട്ടു. എന്താണ് ഇവര് ആ റൂമിലേക്ക് എത്തിയിട്ടില്ല, റൂമിന് സൗകര്യങ്ങളില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോഴൊക്കെ ഇവരെന്താണ് പറയുന്നത്, ഐ ലവ് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യങ്ങായിട്ടുള്ള ലേഡി വീണ്ടും ഇവിടെ ചോദിച്ചു, നിങ്ങൾ ഞാൻ റൂമിലേക്ക് എത്തിയിട്ടില്ലല്ലോ, റൂം നിങ്ങൾ കണ്ടിട്ടില്ല, അവിടുത്തെ അസൗകര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മടുപ്പ് വരും, അപ്പൊ മടുപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞപ്പോ ഈ ലേഡി പറഞ്ഞു, ഞാൻ ഹാപ്പി ആയിരിക്കാൻ തീരുമാനിച്ച ആളാണ്. നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിക്കണം,
ഐ ആം ഓൾറെഡി ഡിസൈഡഡ് ടു ബി ഹാപ്പി. ഞാൻ ആദ്യം തന്നെ അല്ലെങ്കിൽ എന്റെ ജീവിതം ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിരിക്കാൻ തീരുമാനിച്ച ആളാണ്. അങ്ങനെ തീരുമാനിച്ച ഒരാൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറമെയുള്ള എന്തെങ്കിലും കാര്യമാണ് എന്റെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവിടെ ഒരു സൗകര്യം ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഓൾഡ് ലേഡി അല്ലെങ്കിൽ അത്രയും 90 വയസ്സായ ആ സ്ത്രീ പറഞ്ഞത്. ഞാനത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞത് തെറ്റായ ധാരണ പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ളത് കൊണ്ടല്ല. എന്നാ പോലും ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തയിൽ ഉണ്ടാവുക എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണ് നമ്മുടെ സന്തോഷത്തെ, മറ്റുള്ള ആളുകളോ മറ്റുള്ള ഒബ്ജക്റ്റുകളോ ആണ് നമ്മുടെ സന്തോഷത്തെ നിശ്ചയിക്കുന്നത് നിർണയിക്കുന്നതെന്നാണ് നമ്മുടെ വിചാരം. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ പല തരത്തിലുള്ള എന്താ പറയാ അറ്റ്മോസ്ഫിയർ എൻവയറമെന്റുകളുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇങ്ങനെ കുറെ ആയിട്ടുള്ള എൻവയറമെന്റുകളുണ്ട്. ഈ എൻവയറമെന്റിലൊക്കെ ഈ എൻവയറമെന്റിലും നമുക്ക് കണ്ട്രോളില്ല. അതിങ്ങനെയാവണം, ഇങ്ങനെ ആയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താണ്? ഞാൻ ഹാപ്പി ആയിരിക്കും, ചുറ്റുവട്ടം എങ്ങനെ ആയാലും ഞാൻ ഹാപ്പി ആയിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഞാന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു ധാരണ. മോർണിംഗിൽ ഒരു എന്താ പറയാ ഒരു ഓൺലൈൻ സെഷനിലൊക്കെ പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ നല്ല അറ്റന്റീവ് ആയിട്ടുള്ള ഇവിടെ ഈ ഒരു സെഷനിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെ എന്നോട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോയി അതിനുള്ള സന്തോഷം ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. താനൂർ ഗവൺമെന്റ് ഫസ്റ്റ് സയൻസ് കോളേജിലെ മുഴുവൻ NSS വോളണ്ടിയേഴ്സിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.